മാനൂർ ബോംബ് സ്ഫോടന കേസ് പ്രതിക്കായി പരസ്യമായി സി പി എം രംഗത്ത്. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് അമൽ ബാബു സ്ഫോടന സ്ഥലത്ത് പോയത് രക്ഷാപ്രവർത്തനത്തിനെന്ന് എം വി ഗോവിന്ദൻ. ഇവരെ ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. വാദമേറ്റെടുത്ത ഡിവൈഎഫ്ഐ. മരിച്ചയാളുടെ വീട്ടിൽ നേതാക്കൾ പോയത് സമൂഹ ജീവിതത്തിന്റെ ഭാഗമെന്ന് മുഖ്യമന്ത്രി. പോകാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കെ കെ ശൈലജ. വിവാദ ഹിന്ദി ചിത്രം കേരള സ്റ്റോറി കൗമാരക്കാരായ കുട്ടികൾക്കായി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. ഇപ്പോഴും ലവ് ജിഹാദ് നിലനിൽക്കുന്നുവെന്ന് സഭ. കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാൽ ബോധവൽക്കരണത്തിനാണ് പ്രദർശനമെന്ന് വിശദീകരണം. തെറ്റായ സമീപനമെന്ന് വി ഡി സതീശൻ. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സി പി എം നേതാക്കളായ എം എം വർഗീസും പി കെ ബിജുവും ഇഡിക്ക് മുന്നിൽ. ചോദ്യം ചെയ്യൽ തുടരുന്നു. ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ടിനെ കുറിച്ച് അറിയില്ല എന്ന് വർഗീസ്. കരുവന്നൂരിന് സമാന ക്രമക്കേട് നടന്ന 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ധനമന്ത്രാലയത്തിന് നൽകി ഇഡി. ഇഡിയും ഐ ടിയും ചേർന്ന് പാർട്ടിയെ വേട്ടയാടുന്നുവെന്ന് സി പി എം. പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് തീരാനിരിക്കെ സംസ്ഥാനത്ത് പ്രചാരണം ഊർജിതം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിൽ നേരിട്ടിടപെട്ട് ദേശീയ നേതൃത്വം. കെ മുരളീധരൻ കരുത്തനായതിനാലാണ് മോദി അടിക്കടി തൃശൂരിൽ വരുന്നതെന്ന് ഡി കെ ശിവകുമാർ. എൽ ഡി എഫ് അനുകൂല സാഹചര്യം കണ്ട് കോൺഗ്രസിനും ബി ജെ പിക്കും മംഗലാപ്പെന്ന് പിണറായി. തമിഴ്നാട്ടിൽ ഡി എം കെ മന്ത്രി ദുരൈമുരുകന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് 7.5 ലക്ഷം രൂപ പിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പണം കണ്ടെടുത്തത് മന്ത്രിയുടെ മകൻ കദിർ ആനന്ദ് സ്ഥാനാർത്ഥിയായ വെല്ലൂരിൽ. ചെന്നൈയിൽ ബി ജെ പി പ്രവർത്തകനിൽ നിന്നും പിടിച്ചെടുത്ത 4 കോടി രൂപ കൈമാറണമെന്ന ആദായനികുതി വകുപ്പിന്റെ ആവശ്യം തള്ളി ജില്ലാ കളക്ടർ. സംസ്ഥാനത്ത് ഇരുചക്രവാഹനാപകടങ്ങളിൽ 5 മരണം. തിരുവനന്തപുരത്ത് അമിത വേഗത്തിൽ ഓടിച്ച ബൈക്കുണ്ടാക്കിയ അപകടത്തിൽ കാൽനട യാത്രക്കാരനടക്കം 2 പേർ മരിച്ചു. എറണാകുളം മുളന്തുരുത്തിയിൽ ബൈക്കും കാറും ഇടിച്ച് ബൈക്ക് യാത്രികർ മരിച്ചു. വർക്കലയിൽ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോയ വീട്ടമ്മ ബസ് തട്ടി മരിച്ചു. പാർട്ടിയുടെ പാനൂർ പ്രതിരോധം. പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ ഒളിവിലുള്ള ഷിജാലിനും അക്ഷയ്ക്കുമായി തെരച്ചിൽ തുടർന്ന് പോലീസ്. മുഖ്യ ആസൂത്രകനായ ഷിജാലിനെ പിടികൂടിയാൽ മാത്രമേ ബോംബ് നിർമ്മാണത്തിന്റെ ലക്ഷ്യം വ്യക്തമാകൂ എന്ന് പോലീസ് ആവർത്തിക്കുന്നു. അറസ്റ്റിലായ 6 പേരെ ചോദ്യം ചെയ്തുവെങ്കിലും ബോംബ് നിർമ്മിച്ചത് എന്തിനാണെന്ന് കണ്ടെത്താനായിട്ടില്ല. പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷ്, വിനോദ്, അശ്വന്ത് എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ന്യായീകരിച്ചും പോലീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി അപകടസ്ഥലത്തെത്തിയ ആളെ പോലീസ് പിടികൂടുകയായിരുന്നുവെന്ന് ഗോവിന്ദൻ ആരോപിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ പാർട്ടി നേതാക്കൾ പോയത് നാട്ടുമര്യാദ അനുസരിച്ചെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും സ്ഫോടന വിവാദത്തിൽ പ്രതിരോധത്തിലായ പാർട്ടിക്ക് സംരക്ഷണവുമായി എത്തി. പാനൂർ സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ല. സംഭവത്തിൽ പാർട്ടിക്കാരും ഉൾപ്പെട്ടിട്ടുമില്ല. ഇതായിരുന്നു ഇന്നലെ വരെ ഈ വിഷയത്തിൽ സി പി എം എടുത്ത പരസ്യ നിലപാട്. എന്നാൽ പാനൂരിൽ സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അമൽ ബാബുവിനെ ഇയാളുടെ ഒളിയിടത്തിലെത്തി പോലീസ് പിടികൂടിയതോടെയാണ് പാർട്ടി സെക്രട്ടറി തന്നെ വിചിത്ര ന്യായീകരണവുമായി രംഗത്തെത്തിയത്. സ്ഫോടന വിവരം അറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളെ പോലീസ് പിടികൂടിയെന്നാണ് എം വി ഗോവിന്ദന്റെ പുതിയ ക്യാപ്സ്യൂൾ. ഇവരെ ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം പോലും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോ എല്ലാ അർത്ഥത്തിലും പരിശോധിക്കണം. ഇന്നലെ പോലീസ് പിടികൂടിയവർക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ പറഞ്ഞത്. എന്നാൽ അമൽ ബാബു, മിഥുൻ എന്നിവർക്ക് പാർട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ മാത്രം തള്ളിപ്പറഞ്ഞും കേസുമായി ബന്ധമുള്ള മറ്റുള്ളവരെ ന്യായീകരിച്ചുമുള്ള സി പി എമ്മിന്റെ പുതിയ നിലപാട്. അതിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സി പി എം പ്രാദേശിക നേതാക്കൾ സന്ദർശനം നടത്തിയതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. നാട്ടുമര്യാദ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നാട്ടിലുള്ള ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിലെ ഒരു കൂട്ടർ പോകുന്നത് അത് ഒരു നിഷിദ്ധമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കുറ്റത്തോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നുണ്ടോന്നുള്ളതാണ് പ്രശ്നം. സി പി എം നേതാക്കൾ എന്തെല്ലാം വാദങ്ങൾ നിരത്തിയാലും പാനൂർ സ്ഫോടനത്തിന്റെ പങ്കിൽ നിന്ന്
ഒഴിഞ്ഞുമാറാനാകില്ലെന്നായിരുന്നു ഈ വിഷയത്തിൽ വി ഡി സതീശന്റെ ഇന്നത്തെ പ്രതികരണം. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ, തോന്നിയവാസങ്ങളെ, അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയുമാണ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിയെ അടിസ്ഥാനമാക്കിയായിരുന്നു വടകര മണ്ഡലത്തിലടക്കം യു ഡി എഫിന്റെ ആദ്യഘട്ട പ്രചാരണം. ഇപ്പോൾ പാനൂർ സ്ഫോടനത്തിലൂടെ യു ഡി എഫിന് മറ്റൊരായുധം കൂടി വീണുകിട്ടിയിരിക്കുന്നു. ഇന്ന് വടകര മണ്ഡലത്തിലെ 62 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തുന്ന യു ഡി എഫ് വരുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ അടക്കം പാനൂരിലെത്തിച്ച് ഈ വിഷയത്തിൽ പ്രചാരണം ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വടകരയിൽ നിന്ന് വി ആർ രാഗേഷിനൊപ്പം സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ല എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ. മരിച്ചയാളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ശൈലജ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ടയാളുടെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണെന്ന് ഷാഫി പറമ്പിലും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. നമ്മുടെ എല്ലാം കൂട്ടത്തിൽ വഴിതെറ്റി പോകുന്ന ചെറുപ്പക്കാരുണ്ടാവുമല്ലോ. പാർട്ടിയായിട്ട് ചെറുപ്പക്കാർക്ക് ഒരു ബന്ധവുമില്ല. കോൺഗ്രസ് ആവട്ടെ, ലീഗ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, വഴിതെറ്റിപ്പോയാൽ വഴിതെറ്റിയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുടുംബ പശ്ചാത്തലം കോൺഗ്രസ് ആയിരുന്നു അല്ലെങ്കിൽ ലീഗ് ആയിരുന്നു മാർക്സിസ്റ്റ് ആയിരുന്നു എന്നല്ല, സ്ഫോടനത്തിലോ അക്രമത്തിലോ പരുക്കേറ്റിട്ട് ഒരാൾ മരിച്ചാൽ പരിസരത്തിലെ ആളുകൾ മരണം വീട്ടു പോവില്ലേ? അതിൻ്റെ അർത്ഥം അവിടെ പോയിട്ട് ഇടപെട്ടു എന്നാണോ? ഇനി ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ അവിടെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉടനെ പാർട്ടി പറഞ്ഞയച്ചു എന്ന് പറയാം. അത് നാട്ടുമര്യാദയല്ല, അത് അവരുടെ പാർട്ടി മര്യാദയാണ്. അപ്പോൾ അവിടെ പാർട്ടിക്കാർ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നു. പിന്നെ പാർട്ടി തലത്തിലെ ആൾക്കാർ അവിടെ പോകുമ്പോൾ ഇവരുടെ മേൽ കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെ പോകും തോന്നുന്നുണ്ട്. സി പി ഐ എം ആണ്. അവർക്കത് കംപ്ലീറ്റ്ലി ഡിസോൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അവരറിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നുള്ളത്. പാനൂർ കേസിൽ അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളും ഉണ്ടെന്ന് സ്ഥിരീകരിച്ച നേതൃത്വം. അമൽബാബു, സായൂജ്, അതുൽ എന്നിവർ പ്രാദേശിക യൂണിറ്റ് ഭാരവാഹികളാണ്. എന്നാൽ ഇവർ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയവരാകാമെന്നും പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ധാരാളം ആളുകൾ അവിടെ എത്തി. ആ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ പ്രാദേശികമായ ചില നേതൃനിലയിൽപ്പെട്ട ആളുകളും എത്തിയിട്ടുണ്ട്. ഭാരവാഹികളുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. ആ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി മറ്റുമാണ്. ഇനിയിപ്പോൾ അവർക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ അതിനെയൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കുന്ന നിലപാട് ഡിവൈഎഫ്ഐ സ്വീകരിക്കില്ല. ഇപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ടാണ്. വ്യാപകമായ നിലയിൽ ഡിവൈഎഫ്ഐ ബോംബുണ്ടാക്കുന്ന സംഘടനയാണ്, സി പി എമ്മിന് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത്. പ്രകടന പത്രികയിൽ മുസ്ലിം പ്രീണനമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക്. വർഗീയത ആളിക്കത്തിക്കാൻ മോദി ശ്രമിക്കുന്നുവെന്ന് പരാതി നൽകും. മോദിയുടെ ആരോപണം ഏറ്റെടുത്ത ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വയനാട്ടിലെ പ്രചാരണത്തിന് കോൺഗ്രസ് പതാക ഉപയോഗിക്കാത്തതിൽ രാഹുൽഗാന്ധി വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് റാലികളിലുടനീളം പ്രകടന പത്രിക ആയുധമാക്കി കോൺഗ്രസിനെതിരെ ന്യൂനപക്ഷ പ്രീണനമെന്ന ആക്ഷേപം മോദി കടുപ്പിക്കുകയാണ്. വയനാട്ടിലെ രാഹുൽഗാന്ധിയുടെ മത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗ് നിലപാട് പ്രകടന പത്രികയിലൂടെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നുവെന്ന ആക്ഷേപം മോദി ഏറ്റെടുത്തിരിക്കുന്നത്. വർഗീയ വിഭജനത്തിനുള്ള കൃത്യമായ അജണ്ടയാണ് പ്രധാനമന്ത്രി നടപ്പാക്കുന്നതെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് നേടാനുള്ള പ്രധാനമന്ത്രിയുടെ നീക്കത്തിനെതിരെ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. As far as Wayanad is concerned or as far as any other state of India is concerned, why do you think the Prime Minister is using this language? Or har us niyam ka jo langan ho raha hai, hum lagatar chunav aayog ke paas ja rahe hain, is desh mein nishpaksh free and fair election karane ki, wo zarur in baaton ko sangyan mein legi aur is par action legi. മോദിക്ക് പിന്നാലെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ലീഗ് പ്രീണനാക്ഷേപം ഏറ്റെടുത്തു. ലീഗിന് കോൺഗ്രസ് കീഴടങ്ങി എന്നതിന്റെ തെളിവാണ് വയനാട്ടിലെ രാഹുലിന്റെ പ്രചാരണത്തിൽ നിന്ന് കോൺഗ്രസിന്റെ കൊടി ഒഴിവാക്കിയതെന്നും ജെ പി നദ്ദ ആരോപിച്ചു. മുജെ രാഹുൽ ഗാന്ധി ജവാബ് ദേ കെ വയനാട് മേ നാമാങ്കൻ പത്ര മേ കെ ജലൂസ് മേ കോൺഗ്രസ് പാർട്ടിക്ക് ഝണ്ടേ ക്യൂ ഗായബ് ഹോ ഗയേ സിർഫ് മുസ്ലിം ലീഗ് കോ ഭയന ഇസ് കാരൺ സേ കോൺഗ്രസ് പാർട്ടി അപ്നേ ഝണ്ടേ തക് കോ ഹട്ടാ ദേ. മോദിയുടെ ന്യൂനപക്ഷ വിരുദ്ധത പ്രചാരണ വിഷയമാക്കുമെന്ന് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കി. ന്യൂനപക്ഷ മേഖലകളിലടക്കം വിഷയം സജീവ ചർച്ചയാക്കും. പ്രകടന പത്രികയിൽ അഭിപ്രായം അറിയിക്കണമെന്ന രാഹുലിന്റെ ആഹ്വാനത്തിന് മികച്ച പ്രതികരണമാണ് കിട്ടുന്നതെന്നും നല്ല നിർദ്ദേശങ്ങൾ അനുബന്ധ പത്രികയായി ഇറക്കാൻ ആലോചനയുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
മോദി സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുമ്പോഴും പിണറായിക്ക് പരിക്കുപറ്റാത്തത് ബി ജെ പിയും സി പി എമ്മും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായതുകൊണ്ടാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. പിണറായിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. എന്നിട്ടും പിണറായിയെ തൊടാൻ ഇ ഡി എത്തുന്നില്ല എന്നും ശിവകുമാർ ഒല്ലൂരിൽ പറഞ്ഞു. തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചാരണ യോഗത്തിനെത്തിയതായിരുന്നു ഡി കെ ശിവകുമാർ. ഒല്ലൂരിൽ പൊതുസ്ഥലത്ത് കെട്ടിയ കോൺഗ്രസിന്റെ കൊടിതോരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെത്തി അഴിപ്പിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എത്തുന്ന വേദിക്ക് സമീപമായിരുന്നു സംഘർഷമുണ്ടായത്. സമ്മേളനത്തോടനുബന്ധിച്ച് കോർപ്പറേഷൻ വൈദ്യുതി കാലിലടക്കം തോരണങ്ങൾ കെട്ടിയിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹായത്താൽ അഴിപ്പിച്ചു. ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളികളുമായി എത്തിയ പ്രവർത്തകർ തോരണം തിരിച്ചുകെട്ടി. പിന്നീട് പരിപാടി കഴിഞ്ഞ ശേഷമാണ് കൊടിതോരണങ്ങൾ അഴിച്ചുമാറ്റി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിൽ നേരിട്ടിടപെട്ട് ബി ജെ പി ദേശീയ നേതൃത്വം. ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണം വിലയിരുത്താനും ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനും സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ആലപ്പുഴയിലെത്തി. രാവിലെ മുതൽ ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുടെ യോഗം ചേർന്നു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ ഗോപകുമാറിന് കഴിഞ്ഞ ദിവസം ആലപ്പുഴയുടെ ചുമതല നൽകിയിരുന്നു. നേരത്തെ പന്തളം പ്രതാപനാണ് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരുന്നത്. പശ്ചിമബംഗാളിലെ എൻ ഐ എ നടപടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഡെറിക് ഒബ്രിയാന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ പ്രതിനിധി സംഘമാണ് ദില്ലിയിലെത്തി പരാതി നൽകുക. എൻ ഐ എയും ബി ജെ പിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചന തൃണമൂൽ കോൺഗ്രസ് പുറത്തുകൊണ്ടുവന്നുവെന്നും ഉദ്യോഗസ്ഥരും ബി ജെ പിയും തമ്മിൽ നടത്തിയ ചർച്ചയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ടി എം സി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി പറഞ്ഞു. ആരോപണങ്ങൾ തള്ളിയ എൻ ഐ എ സ്ഫോടനക്കേസ് നിയമപരമായാണ് അന്വേഷിച്ചതെന്ന് ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു. അതേസമയം പശ്ചിമബംഗാൾ പോലീസിനെതിരെ എൻ ഐ എ ഹൈക്കോടതിയെ സമീപിക്കും. ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് അധികാര ദുർവിനിയോഗമെന്നാണ് എൻ ഐ എയുടെ നിലപാട്. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന പുതിയ പ്രചാരണത്തിന് തുടക്കമിട്ട് ആം ആദ്മി പാർട്ടി. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന് മാൻ നേതൃത്വം നൽകും. മോദി നേരിട്ട് നടത്തിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന ആരോപണം പ്രചാരണത്തിൽ ശക്തമാക്കാനാണ് എ എ പി തീരുമാനം. അറസ്റ്റിനെതിരെ രാംലീല മൈതാനത്തെ റാലി, ഏകദിന ഉപവാസ സമരം, പിന്നാലെയാണ് ജയിൽ കാ ജവാബ് വോട്ട്സ് എന്ന പ്രചാരണത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആം ആദ്മി പാർട്ടി ഇറങ്ങുന്നത്. വോട്ടിലൂടെ ബി ജെ പിക്ക് മറുപടി നൽകണമെന്ന ആഹ്വാനം ജനങ്ങളിലേക്ക് എത്തിക്കും. പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേരത്തെ കെജ്രിവാളും ഭഗവന്ത് മാനും റാലി നടത്തിയിരുന്നു. അറസ്റ്റോടെ നിർത്തിവെച്ച റാലികൾക്ക് ഇനി ഭഗവന്ത് മാൻ നേതൃത്വം നൽകും. ഗുജറാത്ത്, ഹരിയാന സംസ്ഥാനങ്ങളിൽ ഭഗവന്ത് മാൻ റാലികൾ നടത്തും. ദില്ലിയിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് ഭഗവന്ത് മാനെത്തും. കെജ്രിവാൾ ദേശീയ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഭഗവന്ത് മാനെ പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് നീക്കം. അതേസമയം ബി ജെ പിക്ക് ബോണ്ട് നൽകിയ കമ്പനികൾ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് ആരോപിച്ചു. ഇതിനിടെ കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമെത്തിയ പുതിയ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി കടുത്ത നിലപാടെടുത്തു. ഇനി ഇത്തരം ഹർജികളുമായി വന്നാൽ വൻ പിഴ ഈടാക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് വിട്ടു. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ദില്ലി മദ്യനയ അഴിമതിക്കേസിൽ കെ കവിതയ്ക്ക് തിരിച്ചടി. കവിതയുടെ ഇടക്കാല ജാമ്യ ഹർജി കോടതി തള്ളി. ദില്ലി റൌസ് അവന്യൂ കോടതിയാണ് അപേക്ഷ തള്ളിയത്. മകന്റെ പരീക്ഷ ചൂണ്ടിക്കാണിച്ചാണ് ഇടക്കാല അപേക്ഷ നൽകിയത്. എന്നാൽ ഇ ഡിയുടെ എതിർപ്പിനെ തുടർന്നാണ് അപേക്ഷ തള്ളിയത്. ഏപ്രിൽ 9 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കവിത തുടരും. കരുവന്നൂർ ബാങ്കിൽ സി പി എം ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് തനിക്കറിയില്ല എന്ന് എം എം വർഗീസ്. പാർട്ടിയുടെ സ്വത്ത് വിവരങ്ങളൊന്നും മറച്ചുവെച്ചിട്ടില്ല എന്നും ഇ ഡിയെ ഭയക്കുന്നില്ല എന്നും വർഗീസ് കൊച്ചിയിൽ പറഞ്ഞു. കരുവന്നൂർ കേസിൽ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എന്നിവരുടെ ചോദ്യം ചെയ്യൽ ഇ ഡി ഓഫീസിൽ തുടരുകയാണ്. കരുവന്നൂരിൽ സി പി എം പുറത്തശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ 5 രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്നും ക്രമക്കേട് നടന്ന കാലയളവിൽ ഇതിലൂടെ 78 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നെന്നുമാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത്. ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഇ ഡി വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിന് നൽകിയിട്ടുണ്ട്. എന്നാൽ വർഗീസിന്റെ മറുപടി ഇതാണ്. പാർട്ടി അതാത് ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. നമുക്കത് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു നിലയല്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അറിവുള്ള പിന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേസമയം തൃശൂരിൽ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ ടീം മരവിപ്പിച്ച ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 2 അക്കൗണ്ടിന് പുറമെ മറ്റ് സഹകരണ ബാങ്കുകളിലടക്കമുള്ള 81 അക്കൗണ്ടുകൾ കൂടി ഇ ഡി പരിശോധിക്കുകയാണ്. 101 ഇടങ്ങളിൽ കെട്ടിടവും ഭൂമിയും വിവിധ കമ്മിറ്റികളുടെ പേരിലുണ്ട്. ഇതിൽ 6 ഇടത്തെ സ്വത്ത് വിറ്റഴിച്ചിട്ടുണ്ട്.
വിറ്റഴിച്ച സ്വത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് വർഗീസ് ഇഡിക്ക് നൽകിയിട്ടുള്ളത്. ആയിരത്തിലേറെ വരുന്ന ബ്രാഞ്ച് കമ്മിറ്റികളുടേതോ 250 വരുന്ന ലോക്കൽ കമ്മിറ്റികളുടേതോ മറ്റ് സ്വത്ത് വിവരങ്ങളൊന്നും കൈമാറിയിട്ടില്ല. ഇത് സംബന്ധിച്ച ഇഡി പരിശോധന നടക്കുന്നുണ്ട്. എന്നാൽ ഒന്നും മറച്ചുവെച്ചിട്ടില്ലെന്നാണ് വർഗീസ് പറയുന്നത്. അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ക്ലിയർ ആണ്. അതിന്റെ റിട്ടേൺസ്, വാർഷിക റിട്ടേൺസ് നമ്മൾ ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്, അവരത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആണ്. നമുക്കിതിലെ ഒരു ഭയപ്പാടിന്റെ പ്രശ്നമില്ല, ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ സഹോദരൻ വഴി പി കെ ബിജുവിന് പണം നൽകിയതിന് രേഖയുണ്ടെന്നും ഇഡി വിശദീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചാണ് ബിജുവിനെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കരുവന്നൂരിന് സമാന ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ധനമന്ത്രാലയത്തിന് കൈമാറി ഇഡി. ധനമന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിനാണ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ റിപ്പോർട്ടായി ഇഡി നൽകിയത്. അയ്യന്തോൾ, തുമ്പൂർ, നടക്കൽ, മാവേലിക്കര, മൂന്നിലവ്, കണ്ടല, പെരുങ്കാവിള, മൈലപ്ര, ചാത്തന്നൂർ, മാറായിമുട്ടം സർവീസ് സഹകരണ ബാങ്കുകൾ, ബി എസ് എൻ എൽ എഞ്ചിനീയർ സഹകരണ ബാങ്ക്, കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ നടന്ന ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് ഇഡി ധനമന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത്. സഹകരണ നിയമങ്ങൾ അട്ടിമറിച്ച് ബാങ്കിൽ അംഗത്വം പോലും ഇല്ലാത്തവർക്ക് വായ്പ നൽകിയെന്നും ഉന്നത സി പി എം നേതാക്കളുടെ ഇടപെടൽ പിന്നിലുണ്ടെന്നും ഇഡി വ്യക്തമാക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക്. ചെന്നൈയിൽ ബി ജെ പി പ്രവർത്തകരിൽ നിന്നും പിടിച്ചെടുത്ത 4 കോടി രൂപ കൈമാറണമെന്ന ആദായ നികുതി വകുപ്പിന്റെ ആവശ്യം തള്ളി ജില്ലാ കളക്ടർ. പണവുമായി ബന്ധമില്ല എന്ന ബി ജെ പി സ്ഥാനാർത്ഥി നൈനാർ നാഗേന്ദ്രന്റെ പ്രസ്താവന വിശ്വാസത്തിലെടുക്കാനാകില്ല എന്നാണ് പോലീസ് നിലപാട്. അതേസമയം നൈനാറിനെ അയോഗ്യനാക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു. 10 ലക്ഷം രൂപയിലധികമുള്ള പണം പിടിച്ചാൽ ആദായ നികുതി വകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് ചട്ടം പാലിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടത്താൻ പണം കയ്യിൽ കിട്ടേണ്ട കാര്യമില്ലെന്നുമാണ് ചെങ്കൽപ്പെട്ട് ജില്ലാ കളക്ടറുടെ നിലപാട്. പണം തൽക്കാലം ട്രഷറിയിൽ തന്നെ സൂക്ഷിക്കുമെന്നും ഐ ടി വകുപ്പിനെ കളക്ടർ അറിയിച്ചു. തിരുനെൽവേലിയിലെ വോട്ടർമാർക്ക് നൽകാനെന്ന പേരിൽ തങ്ങൾക്ക് പണം കൈമാറിയതായി പ്രതികളുടെ മൊഴിയിലുള്ള ജയ്ശങ്കർ, ആസൈ തമ്പി എന്നിവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാണെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിച്ചെടുത്ത പണവുമായി തനിക്ക് ബന്ധമില്ലെന്ന ബി ജെ പി സ്ഥാനാർത്ഥി നൈനാർ നാഗേന്ദ്രന്റെ പ്രസ്താവന പോലീസ് വിശ്വസിക്കുന്നില്ല. പ്രതികൾ ട്രെയിൻ യാത്രയ്ക്കുള്ള എമർജൻസി ക്വാർട്ടർക്കായി അപേക്ഷ നൽകിയത് നൈനാറിന്റെ ലെറ്റർ പാഡിലാണ്. സ്റ്റേഷനിലേക്ക് പോകും മുൻപ് മൂവരും നൈനാറിന്റെ ഹോട്ടലിൽ തങ്ങിയതും നൈനാറിന്റെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് പ്രതികളുടെ കൈവശമുണ്ടായിരുന്നതും സംശയകരമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകൻ സതീശന്റെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്നും പോലീസ് പറഞ്ഞു. വോട്ടർമാർക്ക് പണം നൽകാൻ ശ്രമിച്ച നൈനാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് സി പി ഐ അറിയിച്ചു. വിഷയത്തിൽ മൗനം വെടിഞ്ഞ കെ അണ്ണാമലൈ പണവുമായി ബന്ധമില്ലെന്ന് നൈനാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും ശരിയായ അന്വേഷണം നടക്കട്ടെയെന്നും പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. കർണാടകയിലെ ബെല്ലാരിയിൽ വൻ സ്വർണ പണവേട്ട. 5.6 കോടി രൂപയും 3 കിലോ സ്വർണവും 103 കിലോ വെള്ളിയും പിടിച്ചെടുത്തു. 1.9 കോടി വില വരുന്ന ആഭരണങ്ങളാണ് പിടിച്ചെടുത്തത്. നരേഷ് സോണി എന്നയാളുടെ വീട്ടിൽ നിന്നാണ് പണവും ആഭരണങ്ങളും പിടിച്ചത്. ബി ജെ പി ലയിച്ച പാർട്ടിയുടെ നേതാവ് ഗാലി ജനാർദ്ദൻ റെഡ്ഡിയുടെ അടുത്തയാളാണ് നരേഷ് സോണി എന്നാണ് സൂചന. പണത്തിന്റെ കണക്ക് കാണിക്കാൻ നരേഷ് സോണിക്ക് കഴിഞ്ഞിട്ടില്ല. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. തമിഴ്നാട്ടിൽ ഡി എം കെ മന്ത്രി ദുരൈമുരുകന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് 7 ലക്ഷം രൂപ പിടിച്ചെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മന്ത്രിയുടെ മകൻ കദിർ ആനന്ദ് സ്ഥാനാർത്ഥിയായ വെല്ലൂരിലാണ് സംഭവം. മന്ത്രിയുടെ ബന്ധുവായ നടരാജൻ എന്നയാളുടെ വീട്ടിലാണ് പണം കണ്ടെത്തിയത്. 2 ലക്ഷം രൂപയുടെ നോട്ടുകൾ ടെറസിൽ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. വോട്ടർമാർക്ക് നൽകാൻ പണം സൂക്ഷിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 2019 കദിർ ആനന്ദിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് 12 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തതിന് പിന്നാലെ വെല്ലൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രപതി റദ്ദാക്കിയിരുന്നു. യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ ജോസഫ് ഗ്രൂപ്പ് ഓഫീസിൽ നിന്ന് കെ എം മാണിയുടെ ഛായാചിത്രം എടുത്തുകൊണ്ടുപോയി. അപ്രതീക്ഷിതമായാണ് ഇന്ന് രാവിലെ പാലായിലെ ജോസഫ് ഗ്രൂപ്പ് ഓഫീസിലെത്തി സജി കെ എം മാണിയുടെ ചിത്രം എടുത്തുകൊണ്ടുപോയത്. നാളെ കെ എം മാണി അനുസ്മരണ ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനാണ് ചിത്രമെടുത്തതെന്ന് സജി പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച സജി മാണി ഗ്രൂപ്പിൽ ചേർന്നേക്കുമെന്ന സൂചനകൾക്കിടയിലായിരുന്നു ഈ നാടകീയമായ നീക്കം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ പ്രതിപട്ടികയിൽ കൂടുതൽ പ്രതികൾക്ക് സാധ്യത. സി ബി ഐ തയ്യാറാക്കിയ FIR പ്രതിപട്ടിക ഉയരുമെന്ന സൂചനയുള്ളത്. പോലീസ് പ്രതി ചേർത്ത 20 പ്രതികൾക്ക് പുറമെ കൂടുതൽ പേരുണ്ടാവാനാണ് സാധ്യത. പോലീസ് അന്വേഷണ റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച സൂചനയുണ്ടായിരുന്നു. സി ബി ഐ ഇന്ന് വെറ്ററിനറി കോളേജിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിനായി ഇന്ന് വൈകിട്ട് ക്യാമ്പസിലേക്ക് എത്തും. അടുത്ത 5 ദിവസം തെളിവെടുപ്പുണ്ടാകുമെന്നാണ് അറിയിപ്പ്. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി നാളെ CBI രേഖപ്പെടുത്തും.
സി ഐ എ ഭീഷണിപ്പെടുത്തിയ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ്. സി പി എം പത്തനംതിട്ട തുമ്പമൺ ടൗൺ തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി അർജുൻ ദാസിനെതിരെയാണ് കേസെടുത്തത്. മലയാളപ്പുഴ സി ഐ വിഷ്ണുകുമാറാണ് പരാതിക്കാരൻ. ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. യുവതിയെയും കുട്ടിയെയും ആക്രമിക്കാൻ ശ്രമിച്ചതിൽ അർജുൻ ദാസിനും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്ത വിരോധത്തിലായിരുന്നു ഭീഷണിയെന്നും FIR പറയുന്നു. തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ കുളത്തൂരിലുണ്ടായ ബൈക്ക് അപകടത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം. ബൈക്ക് യാത്രക്കാരനായ മണക്കാട് സ്വദേശി അൽതാഹിർ, കാൽനട യാത്രക്കാരനായ സുനീഷ് എന്നിവരാണ് മരിച്ചത്. കുളത്തൂർ തമ്പുരാൻ മുക്കിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. താഹിറിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന അൽ അമാൻ എന്നയാളെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എറണാകുളം മുളന്തുരുത്തിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. കാഞ്ഞിരമറ്റം സ്വദേശികളായ ജോയൽ ജോസഫ് ആന്റണി, നിസാം എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 അപകടമുണ്ടായത്. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 2 കുട്ടികളാണ് ഇന്ന് സംസ്ഥാനത്ത് മരിച്ചത്. പാലക്കാട്, ലക്കാട്, വല്ലപ്പുഴ, ചെറുകോട് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരി മരിച്ചു. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അമ്മ ബീന മരിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് അമ്മയെയും 2 മക്കളെയും പൊള്ളലേറ്റ നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. മറ്റൊരു സംഭവം കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂരിലാണ്. അമ്മ തീക്കൊളുത്തി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അനാമികയാണ് മരിച്ചത്. അനാമികയെയും സഹോദരൻ 2 വയസ്സുകാരൻ ആരവിനെയും തീക്കൊളുത്തി അമ്മ അർച്ചന കഴിഞ്ഞ മാസം 5 ആത്മഹത്യ ചെയ്തത്. ആരവ് ചികിത്സയിലാണ്. ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് അശുഭയാത്ര. ദുരിതയാത്രയ്ക്ക് കുപ്രസിദ്ധി നേടിയ വണ്ടികളിലൊന്നാണ് എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ്. 2 ലോക്കൽ കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള വണ്ടിയിൽ റിസർവേഷൻ കോച്ചുകളിൽ വരെ തിങ്ങി നിറഞ്ഞാണ് മലബാർ മേഖലയിലെ യാത്ര. മംഗളയ്ക്ക് തൊട്ടു മുമ്പ് ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ ഒരു മെമു ഓടിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ ദുരിതം. ശുഭയാത്ര നേർന്ന് റെയിൽവേ വിളിച്ചുകയറ്റിയ യാത്രക്കാരുടെ മംഗള എക്സ്പ്രസ്സിലെ അവസ്ഥയാണിത്. 2 കോച്ചുകൾ മാത്രമാണ് ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉള്ളത്. ഷൊർണൂർ വിട്ടുകഴിഞ്ഞാൽ പിന്നെ കേരളം വിടുവോളം. ഇതുപോലെ തീച്ചൂളയിൽ നിന്ന് വേണം ഓരോ യാത്രക്കാരനും യാത്ര തുടരാൻ. എന്താണ് മംഗളയിൽ ഇത്ര തിരക്ക്? ഷൊർണൂരിനും മംഗലാപുരത്തിനും ഇടയ്ക്ക് 16 സ്റ്റോപ്പുകൾ ഉള്ളതാണ് യാത്രക്കാരെ കൂടുതൽ മംഗളയിലേക്ക് എത്തിക്കുന്നത്. 22 കോച്ചുകളിൽ 2 മാത്രം ജനറൽ കമ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ എന്നും റിസർവേഷൻ കമ്പാർട്ട്മെന്റുകൾ ജനറൽ യാത്രക്കാരെ കൊണ്ട് നിറയും. കയറിയപ്പോ തൊട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചത് ഇപ്പോ ഷൊർണൂര് കഴിഞ്ഞ ശേഷമാണ്. അതിന് അപ്പൊ സാധിക്കുള്ളൂ. പക്ഷെ കൈ കഴുകാൻ പോവാൻ പോലും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ബാത്റൂമിൽ പോകാനും കഷ്ടപ്പെട്ടു. നമ്മൾ ഇനിയും അടുത്ത സ്റ്റേഷൻ ആകുമ്പോൾ തിരക്കേറിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ആരെങ്കിലും എത്രയാള് തലയേറ്റ് വീണെന്ന് അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. മംഗള എക്സ്പ്രസിന്റെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലെ ബാത്റൂമിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ ഈ ആൾക്കൂട്ടത്തെ കടന്ന് ആളുകളൊന്ന് ശുചിമുറിയിൽ പോകും? മംഗളയ്ക്ക് തൊട്ടു മുമ്പ് ഷൊർണൂർ കണ്ണൂർ പാതയിൽ ഒരു മെമു ഓടിച്ചാൽ തീരാവുന്നതേയുള്ളൂ യാത്രാ ദുരിതം. അവിടുന്നൊക്കെ ഞങ്ങളെ എണീപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞങ്ങളെ ദുരിതപ്പാട് ആരോടാ പറയേണ്ടത്? ഏത് ഗവൺമെന്റ് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. തിരക്ക് നിയന്ത്രിക്കാനോ സുരക്ഷയൊരുക്കാനോ RPF ഈ കോച്ചുകളിൽ തിരിഞ്ഞു നോക്കാറില്ല. വാതിൽപ്പടിയിൽ ഞാന്ന് നിന്നും ഇരുന്നും സുരക്ഷിതമല്ലാതെ മംഗള യാത്രയ്ക്ക് പരിഹാരം മാത്രം അകലെ നിൽക്കുന്നു. മംഗള എക്സ്പ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരൂരിലാണ്. ഒട്ടും മംഗളകരമല്ലാത്ത യാത്ര. യാത്രക്കാർ ഇപ്പോൾ കയറുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെന്റിലാണ്. തൊട്ടു മുന്നിലുള്ള ലോക്കൽ കമ്പാർട്ട്മെന്റിൽ തീരെ ഇടമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. എന്താണ് ഇതിന് പരിഹാരം? തിരൂരിൽ നിന്ന് അഞ്ജു രാജേഷ്. കേൾക്കാം എറണാകുളം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ലൗഡ് സ്പീക്കറിലൂടെ. ഇവിടെ ഐബീഡനെ വരുവുള്ളൂ. ഇവിടെ ആരൊക്കെ കുട്ടി മറിച്ചാലും ഐബീഡനെ ഇവിടെ കിട്ടുള്ളൂ. ഇവിടെ LDP വയ്ക്കും. അരുവാറ്റിത്തിയ നക്ഷത്രം ജയിച്ചിരിക്കും. കേരളത്തിൽ എന്തായാലും ഒരു 10-17 സീറ്റോളം കോൺഗ്രസ് ജയിക്കുന്നു. എറണാകുളത്ത് എന്തായാലും IBക്കാണ് ചാൻസ്. മോദി പറഞ്ഞതാണ് ആഗ്രഹം. ഇവിടെ
സ്ഥാനാർത്ഥികളെ എനിക്ക് വലിയ നിശ്ചയമില്ല. എന്തായാലും ഹൈവീഡനല്ലേ, ഹൈവീഡൻ തന്നെ ജയിക്കുന്നതാണ് ഞാൻ പറയണം. ജയിക്കുന്നു, എന്തായാലും ബി ജെ പി തന്നെ ജയിക്കോളെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇവിടെ ഇപ്പം സംബന്ധിച്ചിടത്തോളം ഹൈവിക്കാണ് ഒരു അല്പം മുൻതൂക്കം. ഏപ്രിൽ 7 ദിവസം ജനവാസത്തിന് മുന്നണി ജയിക്കാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം എന്താ, ഈ മറ്റുള്ള ബി ജെ പിയും കോൺഗ്രസ് എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ഭരണം നമ്മൾ കണ്ടു മടുത്തേ. ഈ പെൻഷൻ കാശ് ഇടുന്ന അതുമില്ല, എന്തിനു പിന്നെ ഈ മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ ഇരിക്കണം? അല്ല, ഈ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇങ്ങനെ ഇരിക്കുന്ന പറയട്ടെ. 8 വർഷമായിട്ട് വെള്ളം ഞാൻ എന്റെ ഓട്ടോറിക്ഷയിലേക്ക് ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കുടിവെള്ളം കൊണ്ടുപോകണം. ഇപ്പൊ ജയിച്ചിരിക്കുന്ന പാർട്ടി ഞാൻ സി പി ഐ എം എൻ ഐക്കാരനാണ്. പക്ഷെ ഞാൻ അതിൽ നടന്നു കഴിഞ്ഞിട്ട് ഈ ഞാൻ പാർട്ടി പറഞ്ഞു നടന്നിട്ട് എനിക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. കാര്യം 24 മണിക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാലും ഇന്നത്തെ തലമുറ വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടെയും വ്യക്തമായ ചിന്തയോടെയും ഇന്നത്തെ പൊളിറ്റിക്കൽ ഫീൽഡിനെ അവർ നോക്കിയതാണ്. ആര് ജയിക്കും ആര് തോക്കുന്നല്ലോ, ജയിക്കണം വിജയൻ തന്നെ, തോക്കണം തോൽവി. ഡൗട്ട് സ്പീക്കർ ഇന്ന് വൈകിട്ട് 4:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. ആരാകും ജേതാവ്? തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ട് ചരിത്രവും അടിയൊഴുക്കുകളും വിവരിക്കുന്ന ആരാകും ജേതാവ് എന്ന പരിപാടി ഇന്ന് കോഴിക്കോട് മണ്ഡലത്തിലാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവതരിപ്പിക്കുന്ന പരിപാടി പ്രേക്ഷകർക്ക് കാണാം വൈകിട്ട് 6:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ. പോർക്കളം സീസൺ 2 ഇന്ന് കൊല്ലത്ത്. കുണ്ടറ ആശുപത്രി മുക്കിലെ CSI കോംപ്ലക്സിൽ വൈകിട്ട് 5 മണി മുതലാണ് തത്സമയ സംവാദ പരിപാടി. UDFൽ നിന്നും ബിന്ദുകൃഷ്ണ, LDFൽ നിന്നും എം നൌഷാദ് MLA, NDAയിൽ നിന്നും BJP നേതാവ് MS ശ്യാംകുമാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പോർക്കളം സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈറിസ്ക് തട്ടിപ്പ് കേസ് CBIക്ക് കൈമാറി സർക്കാർ ഉത്തരവ്. DGPയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക പരിശോധനാ വിഭാഗമാണ് അന്വേഷണം നടത്തുന്നത്. അരുൺകുമാർ ഉണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇഡിയുടെ അന്വേഷണവും മുന്നോട്ട് പോവുകയാണ്, ഇപ്പോൾ CBI കൂടി എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ്? സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ഹൈറിച്ച് കേസ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആഭ്യന്തരവകുപ്പിൻ്റെ ഈ ഉത്തരവിൽ തന്നെ പറയുന്നത് 750 കോടിയുടെ തട്ടിപ്പ് സംസ്ഥാനത്ത് നടന്നു എന്നാണ് പ്രാഥമിക നിഗമനമെന്നാണ്. ചെറിയ തോതിലുള്ള പണം വാങ്ങിച്ച് വലിയൊരു നെറ്റ്വർക്കിലൂടെ, അതായത് മണി ചെയിൻ നെറ്റ്വർക്കിലൂടെ സ്ഥാപനങ്ങൾ നടത്തുക എന്നായിരുന്നു ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ തട്ടിപ്പ് രീതി. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ED അന്വേഷിക്കുന്നു. ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലുള്ള കുറ്റാന്വേഷണ വിഭാഗമാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ഒരു കേന്ദ്ര ഏജൻസി, അത്ര വലിയൊരു എമൗണ്ടിലുള്ള കേസാണ്, സംസ്ഥാനം മുഴുവൻ നെറ്റ്വർക്കുള്ളൊരു കേസാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസിക്ക് കീഴിൽ നിൽക്കാത്ത വണ്ണം, ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ അന്വേഷണം തീരാത്ത വണ്ണമുള്ള വലിയൊരു കേസായതിനാൽ അതൊരു കേന്ദ്ര ഏജൻസിക്ക് അന്വേഷിക്കണം എന്ന ശുപാർശ DGP നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവിയും അത്തരത്തിലുള്ള ശുപാർശ നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജയ് കൗൾ, അതായത് നേരത്തെ ബഡ്സ് ആക്ട് പ്രകാരം ഇതിൻ്റെ നടപടി സ്വീകരിച്ചിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ഫിനാൻസ് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഞ്ജയ് കൗൾ ആണ്. ഈ സഞ്ജയ് കൗൾ ഇത് CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. അപ്പോൾ ഈ തട്ടിപ്പ് കേസിൽ 2 കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിക്കാൻ ഇപ്പോൾ നിലവിൽ ED അന്വേഷണം പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ CBIയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തുകയാണ്. ശരി, അരുൺകുമാർ. മണിപ്പൂർ കലാപത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായതെല്ലാം മണിപ്പൂരിൽ ചെയ്തു. സർക്കാർ ഇടപെട്ടതോടെ സ്ഥിതി മെച്ചപ്പെട്ടു. അമിത്ഷാ മണിപ്പൂരിൽ തങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണെന്നും അസമിലെ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ സഹായം തുടരുന്നുണ്ട്. കലാപ ബാധിതർക്കുള്ള സഹായവും പുനരധിവാസ പ്രവർത്തനങ്ങളും ഇപ്പോഴും മണിപ്പൂരിൽ തുടരുന്നുവെന്നും മോദി പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മോദി വിശദമായി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കണ്ണീർത്തുള്ളി പോലെ കുടിനീര് നൽകുന്നൊരു നീരുറവയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് പത്തനംതിട്ട ചുരുളിക്കോട് വാൾവെട്ടുപാറ നിവാസികൾ. കൊടും വേനലിൽ പക്ഷേ ഈ ഉറവ് കൊണ്ടും ദാഹം തീരുന്നില്ല. കുടിവെള്ള പദ്ധതി ഉടൻ നടപ്പാക്കണമെന്നാണ് ആവശ്യം. വാൾവെട്ടുപാറയിലെ ആളുകൾ കുടിനീരിനായി ഇങ്ങനെ കുന്നുകയറാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പാറയിടുക്കിൽ നിന്ന് കണ്ണുനീർത്തുള്ളി പോലെ അരിച്ചിറങ്ങുന്ന ഈ വെള്ളമാണ് ഇവരുടെ ആശ്രയം. പാറക്കകത്തുനിന്ന് വരുന്ന വെള്ളമില്ലയോ?
വല്ലതും ചെയ്യുമ്പോൾ പാറക്കകത്ത് ദശ തിരിഞ്ഞ് അങ്ങോട്ടേലും പോവും, പിന്നെ ഒട്ടും കിട്ടാതെ വരും. ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇത്രയും കിട്ടുന്നത്? പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. ആ പണ്ട് കാലം തൊട്ടേ ഞങ്ങള്, ഞാൻ വന്നിട്ട് 10-35 വർഷമായി ഇവിടെ, 35-36 വർഷമായി. അന്ന് തൊട്ടേ ഞങ്ങൾ ഇതാ ഉപയോഗിക്കും. വെറുതെ പോയാൽ വെള്ളം കിട്ടില്ല, ഊഴമനുസരിച്ച് കാത്തിരിക്കണം. പന്ത്രണ്ട് മണി തൊട്ട് ഈ കല്ല് ഞാൻ കുത്തിയിരിക്കും. ഈ കല്ലിൽ ആ കല്ലിൽ കുത്തിയിരുന്നാണ് 4 മണി വരെ വെള്ളം പിടിക്കും. ആ പിടിച്ച് കഴിയുമ്പോൾ 4 മണിയാകുമ്പോൾ അടുത്ത വീട്ടുകാർ വരും. പിന്നെ ഇതിനകത്ത് വെള്ളം ഉണ്ടേലും ഇല്ലേലും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, അവരുടെ തവണയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഉറക്കളച്ച് ഈ ഉണക്ക സമയത്ത് ഇത്രയും വർഷം കൊണ്ട് ഞങ്ങൾ ഈ രണ്ട് കുളത്തിലെ വെള്ളമാണ് ഞങ്ങളിവിടെ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ ആയാലും ഞങ്ങൾക്ക് ഇവിടെ വെള്ളം തന്നേ പറ്റത്തുള്ളൂ. ലീലാമ്മ പറയും പോലെ ചൂട് കൂടി വരുന്ന ഈ കാലത്ത് കുടിവെള്ള പദ്ധതി വരാതെ ഇനി രക്ഷയില്ല, ഉടൻ ശരിയാക്കുമെന്നാണ് നഗരസഭ പറയുന്നത്. നമ്മൾക്ക് ശാശ്വത പരിഹാരമായിട്ട് അമൃത് പദ്ധതിയുടെ, ഇപ്പോഴത്തെ അമൃത് പദ്ധതിയുടെ ഇത് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വി പി സിംഗിന്റെ ഭരണകാലത്ത് കാവിക്കോടിക്കാരെ അടിച്ചോടിച്ചു, പക്ഷെ നരസിംഹറാവുവിന് അത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിൽ കോൺഗ്രസിന്റെ പങ്കിനെ കുറിച്ച് 20 കൊല്ലം മുമ്പ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ആർക്കൈവ്സിലൂടെ കേൾക്കാം. ഈ ബി ജെ പിയെ പോലുള്ള അറു പിന്തിരിപ്പൻ വലതുപക്ഷ ശക്തികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മുതൽ കൈക്കൊണ്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ സമീപനം, അയോധ്യയിൽ ബാബരി മസ്ജിദിൻ്റെ സ്ഥലത്ത് ഹിന്ദു വർഗീയവാദികൾക്ക് ക്ഷേത്രത്തിൽ കടക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകി എന്ന് മാത്രമല്ല, 1992 December 6 ബാബരി മസ്ജിദിനെ ഇന്നത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ലാൽ കൃഷ്ണ അദ്വാനിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്കാർ, ആർ എസ് എസ്സുകാർ, ശിവസേനക്കാർ, ബൈജരംഗ് ദൾക്കാർ എല്ലാം കൂടെ 10,000 അവിടെ ഒത്തുകൂടി ആ പള്ളി തകർത്ത് നിലംപരിശാക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് നരസിംഹറാവുവായിരുന്നു. വി പി സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇതേപോലെ തന്നെ ഈ കാവിക്കൊടിക്കാർ ആ പള്ളി തകർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മതേതരത്വത്തിൻ്റെ പൈതൃകമായ, ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പൈതൃകമായ ആ ബാബരി മസ്ജിദ് പള്ളി അന്തസ്സോടുകൂടി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വി പി സിംഗിൻ്റെ ഗവൺമെൻറ് അത് പരിരക്ഷിച്ചു എന്ന് മാത്രമല്ല, കാവിക്കൊടിക്കാരെ അവിടെ നാട്ടിച്ചോടിച്ചു. 1989 അത് കഴിയുമായിരുന്നെങ്കിൽ 92 December 6 എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അപ്പോൾ അത് തകർത്തോട്ടെ എന്ന് തന്നെയായിരുന്നു ഉള്ളിലെ വർഗീയതയുടെ, ഹൈന്ദവ വർഗീയതയുടെ ഭ്രാന്ത് ഉള്ളിൽ കയറിയ നരസിംഹറാവു എന്ന കോൺഗ്രസ്സുകാരൻ്റെയും ചിന്ത അതായിരുന്നു എന്നുള്ളതിൽ വല്ല സംശയമുണ്ടോ? കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഇടവേളയ്ക്ക് തലചായ്ക്കാൻ ഒരിടത്തിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ലൈഫ് ഗുണഭോക്താവായ വടക്കഞ്ചേരിയിലെ വള്ളിയമ്മ. സാങ്കേതിക കാരണങ്ങൾ നിരത്തി ധനസഹായം മുടങ്ങിയതോടെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വീട് പണി ഇപ്പോഴും പാതിവഴിയിലാണ്. മാനസികാസ്വാസ്ഥ്യമുള്ള മകനും ഭർത്താവിനുമൊപ്പം താൽക്കാലിക ഷെഡിലാണ് പ്രായമായി അമ്മ കഴിഞ്ഞുകൂടുന്നത്. വടക്കഞ്ചേരി പഞ്ചായത്തിലെ പന്നിയങ്കരയ്ക്ക് സമീപം ഈ ഓലപ്പുരയിലിരുന്ന് പണി പൂർത്തിയാവാത്ത വീട് നോക്കിയിരിക്കാനേ വള്ളിയമ്മയ്ക്ക് ഇപ്പോൾ കഴിയൂ. കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്ന് വേണം മാനസികാസ്വാസ്ഥ്യമുള്ള ഭർത്താവിൻ്റെയും മകൻ്റെയും ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ. ലൈഫ് പദ്ധതി വഴി ഇവർക്ക് വീടിന് അനുമതിയായെങ്കിലും പട്ടികയിലേറെ പുറകിൽ. നാട്ടുകാരുൾപ്പെടെ സഹായിച്ച് തുടങ്ങിയ വീട് പണി വർഷങ്ങളായി പാതി വഴിയിൽ. എന്തേലും ഒരു വഴിയില്ല മകനെ, എനിക്ക് ആരും ചെയ്തു തന്നാൽ ഞാൻ ഇരിക്കും, ഒരു ഗതിയില്ലാണ്ട് കിടക്കുന്നത്. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടേണ്ടവരാണെങ്കിലും അതുണ്ടായില്ല. അപ്പീലിന് പോകേണ്ട സമയത്ത് മകൻ്റെ ചികിത്സാ തിരക്കുമായി ആശുപത്രിയിൽ. അതോടെ വീടിന് എന്ന് ജീവൻ വയ്ക്കുമെന്നറിയാത്ത സ്ഥിതി. നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഒരു ഓരോരോ ആഴ്ചകൾ കൂടുന്തോറും ഓരോരോ വീട്ടിൽ താമസിക്കേണ്ട ഒരു അവസ്ഥയാണ്. പ്രതീക്ഷയർപ്പിച്ച് കുറേയേറെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയുണ്ടായി, ഉദ്യോഗസ്ഥം വരെ കാണുകയുണ്ടായി, നേരിട്ട് ചെന്ന് അപേക്ഷയൊക്കെ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത്. കൃത്യസമയത്ത് അപേക്ഷ നൽകാത്തതിനാൽ അപ്പീൽ പരിഗണിക്കാനാവില്ലെന്നാണ് ലൈഫ് മിഷൻ നൽകിയ വിശദീകരണം.
ഒരു പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പഞ്ചായത്തിൽ നിന്നുൾപ്പെടെയുള്ള മറ്റ് ധനസഹായവും കിട്ടുകയുമില്ല. ക്രമപ്രകാരം സഹായം കിട്ടുമ്പോഴേക്കും പാതിവഴിയിലായ വീട് ബാക്കിയുണ്ടാകുമോ എന്നാണ് വള്ളിയമ്മ ചോദിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലത്തൂർ. വ്രതശുദ്ധിയുടെ നാളുകൾ. വിശുദ്ധ റംസാൻ അവസാന നാളുകളിലേക്ക് കടന്നു. ഇനി ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. മലബാറിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവ് തിരക്കിലേക്ക് അമർന്നു. മീനച്ചൂടിൽ വിയർത്തൊഴുകുമ്പോഴും മിഠായി തെരുവിൽ തിരക്കൊട്ടും കുറവില്ല. ചെറിയ പെരുന്നാളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മിഠായി തെരുവിൽ കച്ചവടം പൊടി പൊടിക്കുകയാണ്. പുതുവസ്ത്രങ്ങൾക്കാണ് പ്രിയം, അതിനാൽ വസ്ത്രവിപണിയിലാണ് കൂടുതൽ തിരക്ക്. നല്ല സെലക്ഷനും ഉണ്ട്, വിഷയമായിട്ട് പുതിയ പുതിയ സെലക്ഷനും ഇറങ്ങിയിട്ടുണ്ട്. വിലയിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ പോകുമ്പോൾ പിന്നെ ചിലവൊന്നും ഇല്ലല്ലോ. റൂംസിന്റെ വാടക വേണ്ട, കറണ്ട് വേണ്ട, ഒന്നും വേണ്ട. വ്യത്യാസം ഉണ്ടാവും. പുതുമയാർന്ന ഫാഷനുകൾ, വ്യത്യസ്തമായ വില, വസ്ത്രവിപണിയിൽ വിസ്മയങ്ങളേറെ. പുറമേ ഉപഭോക്താക്കൾക്കായി ധാരാളം ഓഫറുകളും. പെരുന്നാൾ കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ, മൂന്നാല് ദിവസം കഴിഞ്ഞാലാണ് പിന്നെ വിഷു വരണേ. ഇപ്പൊ രണ്ട് തിരക്കും ഉണ്ട് നമുക്ക്. രാവിലെ 9 മണിയോടെ തുടങ്ങുന്ന തിരക്ക് രാത്രി 10 വരെ നീളും. ചെറിയ പെരുന്നാൾ വരെ തിരക്ക് തുടരും. പിന്നെ വിഷു തിരക്കിലേക്ക് മിഠായി തെരുവ് നീങ്ങും. ഇനി ഒരാഴ്ചക്കാലം ആഘോഷ തിരക്കാണ്. ആഘോഷവേളകളിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കോഴിക്കോട്ടുകാർ മാത്രമല്ല, മലബാറിലെ മറ്റു ജില്ലകളിലെ ഉപഭോക്താക്കളുടെയും പ്രിയ വിപണിയാണ് മിഠായി തെരുവ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ന്യൂസ് 21 അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം 2 മണി വാർത്തയുമായി അമ്പിളി. നമസ്കാരം.